ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഞങ്ങൾ പറഞ്ഞതുപോലെ മൂന്ന് നഗരങ്ങളും വളരെ ഗംഭീരമായി നിർമ്മിച്ചിരിക്കുകയാണ്. നീ ആഗ്രഹിച്ചത് ഞാൻ നിർമ്മിച്ചു തന്നു, ഇനി ഞാൻ ആവശ്യപ്പെട്ടത് നീ എനിക്ക് തരണം. ഇത് നിർമ്മിച്ചു തരാനുള്ള പണയവസ്തുവായിട്ടല്ലേ എന്റെ മകളെ നീ കാരാഗ്രഹത്തിൽ ബന്ദിയാക്കിയിരിക്കുന്നത്. ഇനി അവളെ വിട്ടയക്കും, ഞങ്ങൾ തിരികെ പൊയ്ക്കോളാം. ഇത്ര തിടുക്കം കാണിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങ് എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്തു തരേണ്ടിയിരിക്കുന്നു. ഇനി എത്ര കൊട്ടാരങ്ങൾ നിർമ്മിച്ചു തരണം? ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കേണ്ടത് പറയൂ, അതും ചെയ്തു തരാം. എന്നാലെങ്കിലും ഞങ്ങളെ വിടുമല്ലോ. ഇനി കൊട്ടാരങ്ങളൊന്നും നിർമ്മിച്ചു തരേണ്ട. താങ്കൾ നിർമ്മിച്ച ഈ വീരമഹേന്ദ്രപുരിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അങ്ങയുടെ മകളെ അയച്ചു തരികയാണ് വേണ്ടത്. പട്ടമഹർഷിയായി എന്റെ സമീപത്തിരിക്കുന്ന കാഴ്ച കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കണ്ടേ അമ്മായി അച്ഛ? എന്താണ് എന്താണ് പറയുന്നത്? ദേവശില്പിയുടെ മകൾ അസുരരാജന്റെ ഭാര്യയാകാനോ? ഇങ്ങനെ ഒരു അസംബന്ധം ഈ വിശ്വകർമാവിനോട് പറയാൻ നിനക്കെങ്ങനെയാണ് ധൈര്യമുണ്ടായത്? പൂജാപുഷ്പമെടുത്ത് ഭൂമിയിൽ വലിച്ചെറിയാനോ, സിംഹത്തിനുള്ള ഭക്ഷണം ചെന്നായിക്ക് കൊടുക്കാനോ? ഇത് പറഞ്ഞ നിന്റെ നാവ് അരിഞ്ഞുകളയാണ് വേണ്ടത്. വിശ്വകർമ്മ, ഒരിക്കൽ കിട്ടിയ അനുഭവം മതിയായില്ലേ? നീ കെട്ടിയ നഗരത്തിൽ തന്നെ നിന്റെ നരബലിയും നടത്തണമെന്നാണോ വിശ്വകർമാവേ? മതി താരകാസുര, നിർത്തു. എന്തൊക്കെയാണെങ്കിലും ഇദ്ദേഹം എന്റെ ഭാവിയിലെ അമ്മായി അച്ഛനല്ലേ? എന്തോ അവസ്ഥ അറിയാതെ വെറുതെ സംസാരിക്കുകയാണ്. നിന്റെ മകൾ ഒരു രാത്രി മുഴുവൻ എന്റെ കാരാഗ്രഹത്തിൽ കഴിയുകയായിരുന്നു. അവളെ ഞാൻ ഒറ്റയ്ക്ക് പോയി കാണുകയും ചെയ്തു. ഭൂമിയിൽ സംഭവിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവാദിദേവകളും ഇതെല്ലാം കണ്ടിരിക്കുമല്ലോ അല്ലേ? ആ നിലയ്ക്ക് നിന്റെ മകളെ ഇനി ആരാണ് സ്വീകരിക്കുക? ഈ ശൂരപത്മാവ് ആഗ്രഹിച്ചൊരു പെണ്ണിനെ അവനെ എതിർത്ത് സ്വന്തമാക്കാൻ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത്? ദേവശില്പി, സ്വന്തം അവസ്ഥ എന്താണെന്ന് ആദ്യം നന്നായി മനസ്സിലാക്കണം. അങ്ങയോട് വളരെ ബഹുമാനമാണിപ്പോൾ. എന്നെ എതിർത്ത് സംസാരിച്ച അങ്ങയെ ഞാൻ ജീവനോടെ വിട്ടിരിക്കുന്നത് എന്തിനാണ്? അങ്ങയുടെ മകൾ പടർന്ന് പന്തലിച്ച് അസുര സാമ്രാജ്യത്തിന്റെ മഹാറാണിയാകാൻ പോവുകയാണ്. ഞങ്ങൾക്ക് മൂന്ന് നഗരങ്ങൾ നിർമ്മിച്ചു തന്ന അങ്ങേക്ക് ഇതിനേക്കാൾ വലിയൊരു സമ്മാനം എന്താണ് നൽകാനുള്ളത്? എന്റെ വാക്കിനെ എതിർത്ത് വിശ്വകർമാവേ, എന്നെ എതിർത്ത് നിനക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. നിന്റെ മകൾ എന്റെ വധുവാകുമെന്നത് തീർച്ചയാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൈകളും അവളുടെ കൈകളും ചേർത്ത് പിടിച്ച് പാണിഗ്രഹണം നടത്താം. മറിച്ചാണെങ്കിൽ വിലങ്ങുകൾ കൊണ്ട് ബന്ധിച്ച് നിന്നെ കാരാഗ്രഹത്തിലാക്കുമെന്നതും തീർച്ചയാണ്. രണ്ടിലേത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോളൂ. ശൂരപത്മാ, നീ അസുരൻ മാത്രമല്ല, നീ ഒരു പിശാചാണ്. ആ പിശാച് പോലും ഈ അസുരന്റെ അടിമയാണ് എന്റെ അമ്മായി അച്ഛ. എന്തൊക്കെയാണെങ്കിലും ഞാൻ അങ്ങയുടെ ഭാവി ജാമാതാവാണ്. എന്നെ ഇങ്ങനെ അധിക്ഷേപിച്ച് സ്വന്തം അന്തസ്സിനെ തരംതാഴ്ത്തേണ്ട കാര്യമുണ്ടോ? ഊർധ്വര, എന്റെ അമ്മായിയച്ഛനെ സുരക്ഷിതമായി കൊണ്ടുപോയി എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. എത്ര വേണമെങ്കിലും തിമിർത്താടിക്കോളൂ. നിങ്ങളുടെ അധർമ്മങ്ങൾക്ക് അറുതി വരുത്താൻ ശിവകുമാരൻ ഉടൻ തന്നെ എത്തുന്നതാണ്. കുട്ടികളെ,
ഈ അമ്പും വില്ലും പരിശീലനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ അഭ്യസിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ വില്ല് ശരിക്കും ഒരു വിശിഷ്ടമായ ആയുധമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതാ, ഈ വില്ലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ കയറാണ്. ഇതിനെ ഞാൻ എന്നാണ് പറയുക. ശിവഭഗവാൻ ത്രിപുരങ്ങൾ ദഹിപ്പിക്കാൻ പോയ സമയത്ത് മഹാമേരുവിനെ വില്ലായി വളച്ച് പാമ്പിനെ ഞാനായി കെട്ടി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഞാനിലാണ് അമ്പെടുത്ത് തൊടുത്തു വിടേണ്ടത്. അമ്പ് തൊടുക്കാൻ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നോക്കി എന്താണ് ചെയ്യേണ്ടത്? ഞാനിനെ നന്നായി വലിക്കണം. വളരെ ശരിയാണ്. അതുകൊണ്ട് ആ ഞാൻ വലിക്കാൻ നല്ല ശക്തി വേണം. എത്ര ശക്തമായി ഞാൻ വലിച്ചു മുറുക്കുന്നുവോ അത്ര ശക്തമായി അമ്പ് പാഞ്ഞു പോകുന്നതാണ്. വില്ല് പ്രയോഗിക്കുന്ന സമയത്ത് ഏകാഗ്ര ചിത്തത വേണം. നമ്മൾ ഉന്നം വയ്ക്കുന്നത് എന്തിലാണോ അതിലല്ലാതെ മറ്റൊന്നിലും നമ്മുടെ ദൃഷ്ടി പതിയാൻ പാടില്ല. നമ്മുടെ ചിന്തകൾ നിരന്തരമായി ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കണം. വില്ലിൽ അമ്പ് തൊടുത്ത് നിൽക്കുന്ന നേരത്ത് നിങ്ങളുടെ ശരീരം വളരെ ദൃഢമായിരിക്കണം. ഒരു കാൽ മുന്നിലും ഒരു കാൽ പിന്നിലുമായി നിൽക്കണം. പക്ഷേ നിങ്ങളുടെ ബലം മുഴുവനും ശരീരത്തിൽ മാത്രമായിരിക്കരുത്. രണ്ട് കാലുകൾക്കും തുല്യമായി ബലം നൽകണം. ഇപ്പോൾ എന്റെ കൈവിരലുകളിലേക്ക് നോക്കൂ. ദാ ഇതുപോലെ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് അമ്പിൽ പിടിച്ച് വലിച്ചു തൊടുക്കണം. ബാക്കിയുള്ള നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ തുടങ്ങിയവ അമ്പിനെ തുണയ്ക്കുന്ന തരത്തിൽ വേണം പിടിക്കാൻ. നിങ്ങൾ ഞാനിനെ ചെവി വരെ വലിച്ചു പിടിക്കണം. ഒരു കണ്ണ് അടച്ചു പിടിച്ച് അടുത്ത കണ്ണ് ഉന്നം പിടിക്കണം. നേർവരയിൽ കൂടി നോക്കി ദൃഷ്ടി ലക്ഷ്യത്തിൽ സ്ഥിരപ്പെടുത്തി നിർത്തണം. അമ്പ് തൊടുത്തുവിട്ട് കഴിഞ്ഞാലും നിങ്ങളെ നിലയിൽ നിന്നും മാറാൻ പാടുള്ളതല്ല. നിങ്ങളുടെ അമ്പ് ലക്ഷ്യം ഭേദിക്കുന്നത് വരെ അതുപോലെ തന്നെ നിൽക്കണം. തയ്യാറായിക്കോളൂ. ലക്ഷ്യം നോക്കി കൃത്യമായി ഉന്നം വയ്ക്കാൻ പഠിക്കൂ.
എന്താണ് ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാനിവരെ ശരിയായ രീതിയിലല്ല പഠിപ്പിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അമ്മേ, ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നീ മിണ്ടാതെ നിൽക്കുന്നത്? കുട്ടികൾ ചോദിക്കുന്നത് കേട്ടില്ലേ? മറുപടി പറയേ. എന്താണ്? വില്ലുകളെല്ലാം പൊട്ടിപ്പോയല്ലോ. കേടുപാടുകൾ തീർത്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ ശരിയാക്കി കൊണ്ടുവരൂ. കണ്ടുവോ സ്വാമി, കാർത്തിക മാതാക്കൾ പരിശീലന വേദിയിൽ നിന്ന് തന്നെ പോയിരിക്കുന്നു. അവരിന്ന് വല്ലാത്ത ആശങ്കയിലാണെന്നാണ് തോന്നുന്നത്. ശരിയാണ്, കുട്ടികൾ തങ്ങളെ വിട്ട് അകന്നു പോകുമോ എന്ന ആശങ്കയിലാണ് അവരിപ്പോൾ. ഇത് കാരണം അവരുടെ പരിശീലനം മുടങ്ങിപ്പോകുമോ എന്നാണിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. വെല്ലൊടിഞ്ഞുപോയ കുട്ടികളുടെ മനസ്സുകൂടി തകരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിന് നമ്മൾ എന്താണ് ചെയ്യുക? അവിടുത്തെ വെല്ലിൽ നിന്നും തൊടുക്കുന്ന ബാണമല്ലേ ബ്രഹ്മാസ്ത്രം എന്ന പേരിൽ പ്രസിദ്ധമായി അറിയപ്പെടുന്നത്. സൃഷ്ടികർത്താവിന് വില്ല് വീണ്ടും പുതിയതാക്കാനും പ്രശ്നമുണ്ടാവില്ല. അത് ശരി. വില്ലിന്റെ കേടുപാടുകൾ തീർക്കുന്ന ജോലിക്ക് സൃഷ്ടികർത്താവായ എന്നോട് തന്നെ പോകാൻ പറയുമെന്നാണല്ലോ തോന്നുന്നത്. പിന്നെന്താണ്, ശിവകുമാരന്മാർക്ക് വേണ്ടി അങ്ങയുടെ സ്വാമിയായ മഹാവിഷ്ണു തന്നെ ചക്രം പ്രയോഗിക്കാൻ പരിശീലനം നൽകിയെങ്കിൽ ത്രിമൂർത്തികളിൽ ഒരാളായ അങ്ങേക്കും പോയി വില്ലിന്റെ കേടുകൾ തീർത്ത് വില്വിദ്യയുടെ സൂക്ഷ്മതകൾ ഒന്ന് പറഞ്ഞുകൊടുത്തൂടെ? ദേവശില്പി വിശ്വകർമാവേ, അങ്ങ് എവിടെയായിരുന്നാലും ഈ പാർവതിയുടെ ക്ഷണം സ്വീകരിച്ച് ഉടൻ തന്നെ ഇവിടേക്ക് വന്നാലും ഞങ്ങളല്ലാതെ
വേറെ ആരാണ് നിന്നെ അന്വേഷിച്ചു വരിക? നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ വേറെ എവിടേക്കും പോകില്ല. നിങ്ങളെ എല്ലാം വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? എന്നാൽ നമ്മുടെ മക്കൾ നമ്മളെ വിട്ട് അകന്നു പോകുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലട്ടുകയാണ്. എനിക്കും അതെ. ഞാൻ എത്ര തന്നെ മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അതെന്റെ ചിന്തയിൽ വരികയാണ്. ആറ് കുട്ടികളും ഒരേ സമയത്ത് നമ്മുടെ കൺമുന്നിൽ നിന്ന് കാണാതായില്ലേ? എന്തോ ഒരു വലിയ സങ്കടം നമുക്ക് വരാൻ പോകുന്നു എന്ന് തോന്നുകയാണ്. അതിന്റെ സൂചനയാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടത്. കുട്ടികൾ നമ്മളിൽ നിന്നും അകന്നു പോകും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നമ്മുടെ മക്കൾ തന്നെയല്ലേ നമ്മളോട് നമ്മുടെ കൺമുന്നിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് സത്യം ചെയ്തു തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആശങ്കയിലായിരിക്കുന്ന എന്റെ മനസ്സിനെ എങ്ങനെ ഞാൻ സമാധാനിപ്പിക്കും? കുട്ടികൾ നമ്മളിൽ നിന്നും അകലാൻ പോകുകയാണെന്ന് എന്റെ മനസ്സ് വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പരിശീലനം നമ്മൾ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. അതെ, നമ്മൾ നമ്മുടെ കർത്തവ്യം നിർവഹിച്ചു എന്ന തൃപ്തി നമുക്കുണ്ടായിരിക്കണം. നീ പറയുന്നതും ശരിയാണ്. അവർക്ക് ഇനിയും കുറച്ച് പരിശീലനങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്. അവർക്കിപ്പോൾ കഴിവിനനുസരിച്ചുള്ള അറിവ് കൂടി ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതാ അവിടേക്ക് നോക്കൂ, ഒരു മനുഷ്യൻ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തീർച്ചയായും മരപ്പണി ചെയ്യുന്ന ആളായിരിക്കും. അമ്മാവ, വീരപുത്രന്മാർക്ക് ജന്മം നൽകി അസുരകുലത്തിന്റെ പ്രശസ്തി ഉന്നതിയിൽ എത്തിക്കൂ. നടന്നില്ലേ? ഇനിയും എന്തിനാണ് എന്റെ അച്ഛനെ ഒരു ബന്ധിയെ പോലെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? മോചിപ്പിക്കാൻ പറയൂ അദ്ദേഹത്തെ. സാധ്യമല്ല പത്മകോമളെ, അത്ര പെട്ടെന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ സാധ്യമല്ല. എന്റെ പ്രിയ പത്നിയുടെ അച്ഛനായതുകൊണ്ട് ഒരേ ഒരു ആനുകൂല്യം മാത്രം ചെയ്യാൻ ഞാൻ. അദ്ദേഹത്തിന് തടവറയിൽ ഇനി ശിക്ഷകൾ ഉണ്ടായിരിക്കുന്നതല്ല, വളരെ മാന്യതയോടെ കഴിയാവുന്നതാണ്. സന്തോഷമായില്ലേ? ശൂരപത്മാവേ, നീ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്നേഹപൂർവം മരുമകനെ എന്ന് വിളിക്കൂ അമ്മായി അച്ഛ. ഭടന്മാരെ, ഈ വില്ല് നന്നാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അതാ അവിടേക്ക് നോക്കൂ,
ഒരു മനുഷ്യൻ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തീർച്ചയായും മരപ്പണി ചെയ്യുന്ന ആളായിരിക്കും. അദ്ദേഹത്തോട് നാം നമ്മുടെ കാര്യം അവതരിപ്പിച്ചാൽ നമ്മളെ അദ്ദേഹം സഹായിക്കും. അദ്ദേഹത്തെ കണ്ട് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വില്ലുകൾ ശരിയാക്കി തരും. വരൂ, പോയി നോക്കാം. അമ്മാവ, വില്ലിന്റെ പരിശീലനം എന്നത് വളരെ സൂക്ഷ്മമായതാണ്. പറഞ്ഞു തരൂ. വില്ല് കയ്യിൽ പിടിക്കേണ്ടത് എങ്ങനെ, അതിൽ അമ്പ് തൊടുക്കേണ്ടത് എങ്ങനെ, ശത്രുക്കളോട് അത് പ്രയോഗിക്കേണ്ടത് എങ്ങനെ എന്ന് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്.